നമുക്ക് ആദ്യാക്ഷരം പഠിക്കുന്നത് അധ്യാപകരിൽ നിന്നാണ്. പല അധ്യാപകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പലരെയും നമ്മൾ മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാതൃക അധ്യാപകർ എന്ന് ചിലരെ വിളിക്കാറുണ്ട്. അങ്ങനെയൊരു മാതൃക അധ്യാപകനായ ശ്രീ കുമാരദാസ് സാറിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെ. നമസ്കാരം സാർ. എന്താണ് സാറിൻ്റെ ഈ ഒരു അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്? നമസ്തേ. ഞാനൊരു സംസ്കൃത അധ്യാപകനായതുകൊണ്ട് ആദ്യം ഞാനൊരു ശ്ലോകം ചൊല്ലിക്കോട്ടെ. ശിക്ഷാക്ഷയങ്കച്ഛതി കാലപര്യയാ സുബദ്ധമൂലാ നിപതന്തി പാതവാ ജലം ജലസ്ഥാനഗതം ച ശുഷ്യതി ഹുദം ച ദത്തം ച തഥൈവ തിഷ്ഠതി. ഇതിൻ്റെ അർത്ഥം എന്താണ് സാർ? നാം നേടുന്നതെല്ലാം നശിക്കും. വിദ്യയാണെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നത് എല്ലാം. എങ്ങനെയെന്ന് വെച്ചാൽ, വളരെ ബലമായി നിൽക്കുന്ന വൃക്ഷം പോലും കടപുഴകും. പ്രസ്രവണ ജലം, അതായത് ഉറവ ജലം വറ്റും. നാം ചെയ്യുന്ന സത്പ്രവൃത്തി, ദാറ്റ് മീൻസ്, അതായത് അഗ്നിയിൽ ഹോമിക്കുന്ന ഹോമദ്രവ്യം, ദാറ്റ് മീൻസ് മാനുഷികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സത്പ്രവൃത്തിയും നാം ചെയ്യുന്ന ദാനവും എന്നെന്നും നിലനിൽക്കും. അതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകം വന്നിട്ട് ഭാസൻ്റെ കർണഭാരത്തിൽ മാതാവും പിതാവും പുത്രൻ്റെ അടുക്കൽ വന്നിട്ട് പുത്രൻ രണ്ടുപേർക്കും എന്ത് പറയുകയാണ്, ഞാൻ പുത്രനായിട്ട് കാണും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനോഗതമാണ് ഈ ശ്ലോകത്തിലൂടെ ഞാൻ ചൊല്ലിയത്. എന്തുകൊണ്ടാണ് അങ്ങ് സംസ്കൃതം അല്ലെങ്കിൽ ഒരു ഭാഷാ അധ്യാപനം തിരഞ്ഞെടുത്തത്? ഞാൻ ജനിച്ച ജീവിച്ചു വന്ന ആ ചുറ്റുപാടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ, അതായത് പുന്നയ്ക്കൽ ലൈനിൽ പുത്തൻ മഠത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ ഞാൻ കാണുന്നതും എൻ്റെ അയൽവക്കമെല്ലാം കുറേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വാഹനമെടുക്കുന്ന നമ്പൂതിരിമാർ, പോറ്റിമാർ തുടങ്ങിയവരെ, കുറേ ബ്രാഹ്മിൻസ്, ഇതൊക്കെയാണ് എൻ്റെ. അപ്പോൾ പൊതുവേ ആ ഒരു പിന്നെ എന്താ ചുറ്റുപാടിലൊരു സംസ്കൃതത്തിനോടൊരു ചായ്വ് ഉണ്ടാകും. പിന്നെ എൻ്റെ അച്ഛൻ കമ്പനി ഇതാണ് സംസ്കൃതം എന്നെ പഠിപ്പിച്ചത്. ക്രമേണ ഞാനത് ഇഷ്ടപ്പെട്ടു തുടങ്ങി വളരെയധികം. പിന്നെ ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് സംസ്കൃത കോളേജിൽ തന്നെയാണ് എം എ ബി എഡ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ പഠിച്ചു. ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുഗതകുമാരി ടീച്ചറിൻ്റെ ജ്യേഷ്ഠത്തി ഹൃദയകുമാരി ടീച്ചറിനെ ദിവസങ്ങളോളം പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ രണ്ട് വിദേശികളെ എന്താണ് പിന്നെ ഒരു കൊളോക്കിയൽ മലയാളം പഠിപ്പിക്കാൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു വളരെ എന്തു പറയാ എന്നാണ് ഒരു ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഈ അധ്യാപന എൻ്റെ ഈ അധ്യാപന രംഗം. എന്താണ് ഈ കൊളോക്കിയൽ മലയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർ? അവർ വിദേശികൾ വരുമ്പോൾ അവർക്ക് സാധാരണക്കാരുമായിട്ട് ഇടപെടണം. അപ്പോൾ അവർക്ക് കൊളോക്കിയലായിട്ടുള്ള, അല്ലാതെ മലയാളം ശരിക്കും അറിയണമെന്നല്ല, ഇവിടുത്തെ ഒരു സ്റ്റൈല്, ഹൗ ടു എക്സ്പ്ലോയിറ്റ് അതേഴ്സ് എന്നാണ് ഇന്ത്യൻസിൽ അവർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൊളോക്കിയൽ, ദേ മച്ച് ഇമ്പോർട്ടൻറ്റ് കൊളോക്കിയൽ ലാംഗ്വേജ്. സാറിൻ്റെ ഈ ഒരു അധ്യാപന വൃത്തി ഏതൊക്കെ സ്കൂളുകളിലായിരുന്നു? ഇപ്പോൾ ഏത് സ്കൂളിലാണ് അങ്ങ് നിലവിൽ പഠിപ്പിക്കുന്നത്? ഏതാണ്ട് 10 വർഷത്തോളം ഞാൻ ഗവൺമെൻറ് പാൽക്കുളങ്ങര സ്കൂളിലായിരുന്നു.
ഇപ്പോൾ ഞാൻ നേമം സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 May 31 ഞാൻ റിട്ടയർ ചെയ്യും. സാറിനെ കേട്ട് അറിഞ്ഞിടത്തോളം ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്. കാരണം അങ്ങ് ഒരു ചെറിയ രീതിയിൽ ചാരിറ്റി ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ചാരിറ്റി ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പല ചാരിറ്റി സംഘടനകൾ നിലവിലുണ്ട്. പക്ഷേ അങ്ങയുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന തുകയാണ് ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ? അതെൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ ഞാൻ കൊളോക്കിയ മലയാളം ഫോറിനേഴ്സിനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, അവരിൽ നിന്നും കിട്ടിയ ഒരു അറിവ് എന്ന് തന്നെ എനിക്ക് പറയാം. അവരാണ് എന്താണ് വാട്ട് ഡ്യൂ ചാരിറ്റി എന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ ബുക്സൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ആരുടെയും കാശ്, എൻ്റെ കാശല്ലാതെ ഞാൻ മറ്റൊരാളുടെ കാശ് തൊടാറില്ല. അപ്പോൾ ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആത്മസംതൃപ്തി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് മുഖ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് ഇത്ര രൂപ കൊടുക്കുക അങ്ങനെയല്ല. ഇപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ വളരെ, അത് സത്യസന്ധമാണെങ്കിൽ, പഠിപ്പിക്കുക. വളരെയധികം അസുഖം ബാധിച്ച് RCC കീമോ ഒക്കെ എടുക്കുന്നവരെ അവരെ സഹായിക്കുക. നിത്യരോഗികളായിട്ട് യാതൊരു മക്കളുണ്ടായിട്ടും യാതൊരു ഗുണം ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവരെ സഹായിക്കുക. അത് രണ്ട് തരത്തിലാണ് ഞാൻ കണ്ടത്. ഒന്ന്, മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക്, അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഒന്നും. അച്ഛനമാരെ നോക്കാനുള്ള കഴിവ് അവർക്കില്ല, അവരുടെ കുടുംബമേ കഷ്ടിച്ചാൽ. അങ്ങനെയുള്ള കുടുംബങ്ങൾ, പിന്നെ എല്ലാം ഉണ്ടായിട്ടും അച്ഛനെയും അമ്മയും നോക്കാതിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ആ ലോകത്തിൻ്റെ ഒരു, ഇല്ലെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നു, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. മറ്റൊരാൾ ചാരിറ്റി ചെയ്യുന്നു, അത് വേറെ ഇതിലാണ്, അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രം. ഇപ്പോൾ ഇങ്ങനെയൊരു ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ, അതായത് സ്വന്തം കാശെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, കുടുംബാംഗങ്ങളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ ചില എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും അങ്ങ് നേരിട്ടിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട്. അതായത് പേഴ്സണലായിട്ട് തന്നെ എൻ്റെ കൂടെ, എന്താ പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ പറയുകയാണ്, ഒരു പാത്രത്തിൽ തന്നെ ഊണ് കഴിക്കുന്ന, അതായത് കൂടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വിഷമം തോന്നും, പിന്നെ കേട്ട് കേട്ട് ഇപ്പം എനിക്കതൊന്നും ബോധർ ചെയ്യാറില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഭാര്യ മറ്റംഗങ്ങളിൽ നിന്നുള്ള പിന്തുണ എന്താണ് ഈ ഒരു കാര്യത്തിൽ? എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും നന്നായിട്ട് എന്നോടൊപ്പം ഉണ്ട്. ചില കാര്യങ്ങൾ ഞാൻ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഇല്ല, എന്നാലും എൻ്റെ ഫാമിലി കുറേ ആളുകൾ എന്നെ ചാരിറ്റിയിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ അതും എനിക്കൊരു വളരെയധികം, എന്താണ്, കുറച്ചുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. ഫാമിലിയിൽ നിന്ന് അങ്ങനെ ആരും എന്നെ എതിർക്കാറില്ല. എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ എനിക്ക് എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കാണുന്നതിന് വേണ്ടിയാണോ അതോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പക്ഷേ ഇപ്പം ഞാനത് ബോദർ ചെയ്യാറേയില്ല. ആദ്യം കേൾക്കുമ്പോൾ വിഷമം തോന്നും, അത്രേ ഉള്ളൂ. എത്ര കാലമായി അങ്ങ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട്? ഏതാണ്ട് 10-20 വർഷത്തോളമാകും. അതായത് എൻ്റെ പോളിസി ചാരിറ്റി എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഞാനൊരു എൻ്റെ മുമ്പിലൊരു 10 ഇഡ്ഡലി ഇരുന്നാൽ എനിക്ക് 2-3 ഇഡ്ഡലി മതി, മറ്റത് വിശന്ന് കൊടുക്കുക. വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും ചാരിറ്റി നൽകുക എന്ന് പറഞ്ഞാൽ പാത്രം അറിഞ്ഞ് ഭിക്ഷയിടുക. അവരെ കണ്ടെത്തിയിട്ട് അവർ പറയുന്നത് സത്യമാണെന്ന് നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഫലവത്തായി തീർന്നിട്ടുണ്ട്. അതിലങ്ങേറ്റം ഞാൻ സന്തോഷവാനുമാണ്. പിന്നെ അതിൻ്റെ ഫോട്ടോസ് അങ്ങനെയൊന്നും എടുക്കാറില്ല. പിന്നെ ഞാൻ യാചക പുനരധിവാസ കേന്ദ്രം കല്ലടിമുക്ക്, പണ്ട് കൊത്തളത്തായിരുന്നു, അവിടേക്ക് ചെന്ന് ഞാൻ സദ്യ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ സെർവ് ചെയ്ത് കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് കഴിച്ച് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, അങ്ങനെയുള്ള പലതും ചെയ്യിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങാറുള്ളത്. അല്ല, കാശ് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ നോക്കാറില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അവരിൽ ഒരാളായിട്ടാണ് ഞാൻ പെരുമാറുന്നത്. സാർ ഇപ്പോൾ പറയുകയുണ്ടായി, ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നത്, ഒരാൾ കൊടുക്കുന്നത് അറിയുമ്പോൾ, സാറ് പറഞ്ഞ പോലെ പാത്രം പറഞ്ഞ് വേണം ഭിക്ഷ കൊടുക്കാനെന്ന് പറഞ്ഞതുപോലെ, ചില ആൾക്കാർ പല ഉദ്ദേശങ്ങളോടെ സമീപിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നേരിട്ടിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട്. അതായത് വെറുതെ പറയുക, പക്ഷെ അങ്ങനെ എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. അവരെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്കങ്ങനെ അപ്പം തന്നെ ഞാൻ അതിനൊരു, എന്താ പറയുക, അവിടെ ഒരു
ഗ്യാപ്പ് ഇടുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എന്നെ കളി അതായത് എന്നെ ഇങ്ങനെ കളിപ്പിക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മിക്ക ആൾക്കാരും ചാരിറ്റി സംഘടനകൾ നടത്തുന്നുണ്ട്, എന്തുകൊണ്ട് സാറ് ആ ഒരു വഴിക്ക് ചിന്തിച്ചില്ല? അതിലെനിക്കിനി താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാശ് ഞാൻ കൊടുക്കുന്നു, അത് മറ്റൊരാളെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുള്ള പ്രവർത്തനത്തിനോട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതിന് എൻ്റെ ചിന്തയിൽ പോലും അത് വന്നിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പുരസ്കാരങ്ങൾ തേടി വന്നിട്ടുണ്ടോ? പുരസ്കാരങ്ങൾ ഒരുപാട് തേടി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പം അടുത്ത ആദ്യം തന്നെ ഒരു അധ്യാപന നിലയ്ക്ക് കലോത്സവത്തിൻ്റെ കേരള കലോത്സവത്തിൻ്റെ കൺവീനറായപ്പോൾ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുറബ് പുത്തരിക്കണ്ടത്ത് വെച്ച് പൊന്നാടി ചാർത്തി. അതിനെ തുടർന്ന് പല കാര്യങ്ങളും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയാലും ഇങ്ങനെ ഒരു 10-17 പൊന്നാട ലഭിച്ചിട്ടുണ്ട്. 8-10 മൊമെൻ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം എന്നെ അറിഞ്ഞ് എന്നെ തേടി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അധ്യാപകരുടെ ഇടയിൽ ഇപ്പോൾ അധ്യാപക അവാർഡുണ്ട്. അപ്പോൾ ഈ വർഷം എല്ലാവരും എന്നോട് അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞു, സാറ് സത്യമായിട്ട് എന്തെല്ലാം പ്രവർത്തനം ചെയ്യുന്നു. പക്ഷേ ഞാൻ എല്ലാം മേടിച്ചിട്ട് സമയത്തിന് എനിക്ക് തോന്നിയില്ല. അന്നേരം എനിക്ക് തോന്നിയത് അവാർഡ് എന്നെ തേടി വരിക, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ക്രൈറ്റീരിയയാണ് നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷേ അതിനോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. ഞാൻ അപ്ലൈ ഇതുവരെ എല്ലാം മേടിച്ചിട്ടും ചെയ്തില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. എന്നെ തേടി വരുന്ന അവാർഡ് മതി എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. സാറ് അധ്യാപന ജീവിതം ആരംഭിക്കുമ്പോഴുള്ള ഒരു ലോകമല്ല ഇന്നത്തെ ലോകം. ഇന്നത്തെ ലോകം ഒരുപാട് വളർന്നുപോയി, ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നേറി, അപ്പോൾ അതെ ഹൈടെക്കായി. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ കുട്ടികളോടുള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈടെക്കാണ്. അപ്പോൾ അവിടെ എന്നെ ഞാനൊരു സാൻസ്ക്രിറ്റ് ടീച്ചർ എന്നതിന് പുറമെ ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസ്കൃതം പഠിപ്പിക്കുന്നത് ഏതാണ്ട് മിക്കവാറും ഇംഗ്ലീഷിലൂടെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു സാൻസ്ക്രിറ്റ് പറയുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ഇംഗ്ലീഷും പറയും മലയാളവും പറയും. അപ്പോൾ ഞാനവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിട്ട് വളരെ പൂറസ്റ്റ് ഓഫ് പൂർ പാവപ്പെട്ടവരിലും പാവപ്പെട്ട കുട്ടികളാണ് എൻ്റെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ അവർക്ക് നാളെ അവരെങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മസ്റ്റാണ്, എവിടെ ഇഫ് യു ഗോ എനിവെയർ. അപ്പോൾ ഞാനത് ഒരു ഇംഗ്ലീഷ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിലൂടെയാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്. അത് എന്നോട് പലരും എന്നെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ആരെ അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടികളെ മാത്രമാണ് ഓർക്കാറുള്ളത്. വായന എത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെടുന്നു? വായന ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ തിരിച്ച് ആണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാൻ ഷേക്സ്പിയറിൻ്റെ വർക്ക്സൊക്കെ വായിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭഗവത്ഗീത. എൻ്റെ വായനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ആളുകൾ ഒരു ബുക്ക് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഗതകുമാരിയുടെ ഒരു കവിത ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസ് ആണെങ്കിലും, ഓ അത് ഞാൻ വായിച്ചതാന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ബാണഭട്ടൻ്റെ കാദംബരി. ബാണഭട്ടൻ്റെ കാദംബരിയിൽ ഞാനൊരു ഏതാണ്ട് ഒരു 60 വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോലെ എൻ്റെ എക്സ്പീരിയൻസ് ഓരോ തവണ വായിക്കുമ്പോഴും ഒരു പുതിയ അവയർനെസ്സാണ് എന്നിലുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെയാണ് ഏത് ബുക്ക്സ് വായിച്ചാലും ഞാൻ എപ്പോഴും റെപ്യൂട്ടേഷൻ എനിക്കുണ്ട്. അത് സാധാരണ ആളുകളെ കണ്ടുവരുന്നില്ല. പിന്നെ അങ്ങനെ ഒരുപാട് വായിക്കുന്ന ആളല്ല, ഇച്ചിരി വായിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അതൊക്കെ കോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികം എല്ലാം ആക്കാൻ പറ്റുന്ന, എന്നാലും ചിലത് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഫിലോസഫിക്കലായിട്ട് ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണൻ്റെ വചനാമൃതം, സീക്രട്ട് ഓഫ് വർക്ക് സ്വാമി വിവേകാനന്ദ. അപ്പോൾ അതിലൊക്കെ ആ പല സെൻറ്റൻസ് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സീക്രട്ട് ഓഫ് വർക്കിൽ സ്വാമി വിവേകാനന്ദ സെയ്സ്, ഇഫ് വി റിമൂവ് ഹങ്കർ ഇറ്റ് വിൽ കം അഗൻ, ബട്ട് വൺസ് വി റിമൂവ് ഇഗ്നോറൻസ് ഇറ്റ് വിൽ നോട്ട് കം ബാക്ക്. ഇതിനെ ഒരുപാട് പ്രാവശ്യം എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒന്നാണ്. അതുപോലെ സീക്രട്ട് ഓഫ് വർക്കിലെ സ്വാമി വിവേകാനന്ദ സെയ്സ്, അൺഅറ്റാച്ച്ഡ്, ദാറ്റ് മീൻസ് ദർ ഈസ് നോ എക്സ്പെക്ടേഷൻ ഓഫ് എ റിവാർഡ്. ഫോർ എക്സാമ്പിൾ എ ഫാദർ ഹെൽപ്സ് ഹിസ് ചൈൽഡ് ഇൻ സോ മെനി വേയ്സ് ബട്ട് ഹി ഡസ് നോട്ട് ഡു ഇറ്റ് എക്സ്പെക്ടിങ് എ റിവാർഡ്.
ദിസ് ഇസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് എവറി ആക്ഷൻ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഫെയിലുവർ ആവുന്നുണ്ട്, എന്നാൽ ചിലയിടത്ത് സക്സസ് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംസ്കൃത അധ്യാപകനാണ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പല വേദികളിലും പ്രസംഗിക്കാനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങ് പോകുന്നതും അവിടെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ എന്താണ്? എനിക്ക് ഈ മെറ്റീരിയൽ വേൾഡിനെ സംബന്ധിച്ചുള്ള ഗുഡ്നസ്, സമൂഹ നന്മ ലാക്കാക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്തു, അങ്ങനെയുള്ള ഒരു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഞാൻ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കുക. ബിക്കോസ് ഞാൻ മരണശേഷം എൻ്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ കുട്ടിയുടെ പഠനാർത്ഥം പത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും സമൂഹത്തിൻ്റെ നന്മ ലാക്കാക്കി പ്രവർത്തിക്കുന്നതാണ്. അതിലൊരുപാട് ക്രിട്ടിസിസം വരാറുണ്ട്. നമ്മുടെ ഫിലോസഫർ സോക്രട്ടീസ് തന്നെ പറഞ്ഞിട്ടില്ലേ, ദി അൺക്രിട്ടിസൈസ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. ഞാൻ അത് ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ക്രിട്ടിസിസം ചെവികൊള്ളാറില്ല. ഈ ബോഡി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് എഴുതി വയ്ക്കാനുള്ള കാരണം എന്താണ്? അത് ഞാൻ അറിവായ പല ഡോക്ടേഴ്സും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബോഡി എഴുതി വെച്ചു. അന്നേരം എനിക്കൊന്ന് ഇവർക്കെന്താ വല്ല അസുഖമാണോ, അവരുടെ ബോഡി ഇങ്ങനെ റിലീജിയസ് സെറമണീസൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ, ഇവരെന്തിനാ ബോഡി എഴുതി. പക്ഷെ ഞാൻ വളരെ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഞാൻ ഓരോന്നും ചിന്തിക്കുന്നവരും എനിക്ക് തോന്നി അതൊരു സോഷ്യൽ കമ്മിറ്റഡായ, അതായത് ഒരു ഗുഡ്നെസ്സാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ സഹധർമ്മിണിയും അത് ചെയ്തു. രണ്ടുപേരും പത്രത്തിലെഴുതി മെഡിക്കൽ കോളേജിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ മരണശേഷം ബോഡി കോളേജ്. പക്ഷേ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്, എൻ്റെ ചിന്തയിൽ വരുന്നത്, ആ ബോഡി അങ്ങനെ കൊടുത്താൽ അവർ ഇങ്ങനെ വെറുതെ അവരുടെ സ്റ്റഡീസിനെടുക്കും. അതേസമയം നമ്മുടെ ഓർഗാൻസൊക്കെ എന്തെങ്കിലും ലിവറോ ഹാർട്ടോ കിഡ്നിയോ ഒക്കെ ആണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്നവർക്ക്, അപ്പോൾ എത്ര ഓർഗാൻ, പക്ഷേ അതിന് ബ്രെയിൻ ഡെത്ത് ആയിരിക്കണം, നമുക്കറിയത്തില്ല. ഡെത്ത് ഈസ് ഇന്നവിറ്റബിൾ, ആ ഡെത്ത് കംസ് ഇൻ ഓൾ മെൻ ആർ ഈക്വൽ. പക്ഷെ നമുക്ക് എനിക്കിനി ബ്രെയിൻ ഡെത്ത് വരണമെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നു മൃദുസഞ്ജീവിനി എന്നാണ് പറയണത്, അത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും മൃദുസഞ്ജീവിനി ചെയ്യണം, കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് ഗുണം കിട്ടും എന്നെനിക്ക് പലപ്പോഴും ഇങ്ങനെ ചിന്ത വരാറുണ്ടത്. ഈ ഒരു കാര്യം ചെയ്തപ്പോൾ സഹ അധ്യാപകരും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ ചില അധ്യാപകരോട്? കറക്റ്റായില്ല സാറേ, ഞാൻ ഒന്നു പറയാം. ഈയൊരു കാര്യം സാർ എഴുതി വെച്ചപ്പോൾ സാറിൻ്റെ കൂടെയുള്ള അധ്യാപകരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ അത് വേണ്ട എന്നൊന്നും പറഞ്ഞില്ലേ? എൻ്റെ ചില കോവർക്കേഴ്സ് എന്നോട് അവർ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ കരഞ്ഞവരുണ്ട്, പിന്നെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് പേരുണ്ട്, കളിയാക്കിയവരൊരുപാടുണ്ട്, ദുഃഖം സഹിക്കാതെ മിണ്ടാതിരുന്നവരുണ്ട്. അങ്ങനെ പല റെസ്പോൺസാണ് എനിക്കുണ്ടായത്. ഇത് ചെയ്തതിന് ശേഷം ഇപ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പം ഞാനൊരു ഹിന്ദു മിത്തോളജി പ്രകാരം, അല്ലെങ്കിൽ ഹിന്ദു സെറമണീസ് അനുസരിച്ച് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ കൊണ്ടുപോയി തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത്, അതിനൊക്കെ വേറെ എന്തൊക്കെ ബിഹൈൻഡ് സം മിത്തോളജി ഐ തിങ്ക് സോ, ഈവൻ ദോ ഞാൻ പറയുന്നു ഇതാണ് കുറച്ചുകൂടെ എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലതെന്ന് തോന്നുന്നു, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറ് എത്രത്തോളം ഒരു ഈശ്വര വിശ്വാസിയാണ്? ഐ തിങ്ക് ഓൾ ഈസ് ഗോഡ് ഗ്രേസ്. ഇപ്പം നാം തമ്മിൽ സംസാരിക്കുന്നു ഇതുപോലും ദൈവഹിതമായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ എർത്ത് ഈസ് സറൗണ്ടിങ് എന്ന് പറയുന്നു, കംസ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ അതൊക്കെ ഒരു ഐ തിങ്ക് ബിഹൈൻഡ് മൈറ്റി പവർ. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എവറിത്തിങ് വിൽ ബി റൈറ്റ്, വി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ എന്നൊക്കെ പറയും, ഈവൻ ദോ എ മൈറ്റി പവർ ബിഹൈൻഡ് എവറിത്തിങ് ഐ തിങ്ക് സോ. കുമാരദാസ് എന്നൊരു വ്യക്തിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണ്? ഞാൻ കുറച്ച് കാലം പോയി ശ്രീരാമകൃഷ്ണ മിഷനിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുപോലെ ശ്രീ ശ്രീ രവിശങ്കറിനെ നേരിട്ട് കണ്ട് ഒത്തിരി അനുഗ്രഹമൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് യോഗ ഒക്കെ ചെയ്യും, പിന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും സംതിങ് ചെയ്യും. പിന്നെ മറ്റൊന്ന്, എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ വാഷ് ചെയ്യണമെന്ന് എനിക്കൊരു പ്രിൻസിപ്പിളുണ്ട്. എത്ര ഇതിട്ട് ഞാൻ തന്നെ ആയിരിക്കണം എൻ്റെ വൈഫിനെ കൊണ്ട് തൊടാൻ സമ്മതിക്കത്തില്ല, അത് എനിക്ക് സ്ട്രിക്റ്റാണ്. അതിന് എൻ്റെ വൈഫിന് പലപ്പോഴും വിഷമങ്ങളും തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു, അപ്പോൾ എൻ്റെ വൈഫിൻ്റെ
ബ്രദർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ബ്രദറെല്ലാം പറഞ്ഞു, ചേട്ടാ ഇത് അവരുടെയൊക്കെ അവകാശമാണ് നമ്മുടെ തുണി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, ഞാനൊരു ബ്രാഹ്മണിക് അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ അവിടെയുള്ള ബ്രാഹ്മിൻസ് ഈവൻ ദ ഹയ്യസ്റ്റ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും അവർ കഴിക്കുന്ന പാത്രം അവർ തന്നെ കഴുകുക, അവരുടെ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനും എൻ്റെ ബ്രദേഴ്സും ഒക്കെ അങ്ങനെയാണ്. അവിടെ ഞങ്ങളൊരു അത് മോശമായിട്ടുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നുണ്ട്, തറയിരുന്ന് ഭക്ഷണം കഴിക്കുക. അതൊരു ശീലമില്ല, എൻ്റെ ഫാമിലി ഹൗസിലും ഇല്ല, ഇവിടെയും ഇല്ല. ബാക്കിയെല്ലാം ഞാൻ അവരെ വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. സാർ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപകൻ കൂടെയാണ്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എത്രത്തോളം ആവശ്യമാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. കാരണം ഇപ്പോൾ ഒരു സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ് ബോയ് ആയിട്ട് നിൽക്കണമെങ്കിൽ പോലും അവർ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം സെർവൻസിനെ ചിലയിടത്ത് എടുക്കുന്നെങ്കിൽ അവർ പറയുന്നുണ്ട്, അയ്യോ ഇപ്പം ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ഒരു സെർവൻറ്റിനെ വേണമെന്ന്. അപ്പോൾ ആ കണക്കിന് ആ ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു അപ്രസക്തമാണെന്ന് വെച്ചാൽ എവറിബഡി നോസ്. ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയോ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാധവിക്കുട്ടി 8-ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ, കമലാ ദാസ്, ഞാൻ അവരുടെ പല വർക്ക്സും വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ബഹുമാനം തോന്നിയൊരു വ്യക്തിത്വമാണ് അവരിൽ ഞാൻ കണ്ടത്. അവർ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അവരെഴുതിയ ബുക്ക്സ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റി, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഫോറിൻ കൺട്രീസ്, എബ്രോഡ്, എല്ലായിടത്തും തന്നെ അവരുടെ ബുക്സാണ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഒരാളുടെ എന്താ പറയുക, ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയോ ഇല്ലയോ എന്നല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമോ എന്നൊരാൾ ചോദിക്കുന്നത്, അതായത് അത് മസ്റ്റാണ്. ആ ചോദ്യം തന്നെ അപ്രസക്തമായിട്ട് കഴിയുന്നു ഞാൻ കരുതുന്നു. ഇപ്പോൾ കോവളത്തിൽ നോക്കുക, വാണ്ടറിങ് ബോയ്സ്, അവരുടെ എന്താണ് ജീവിതോപാധിയാണ്. അവരുടെ ഞാൻ കോവളത്തൊക്കെ ചെന്ന് പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ട് അവരുടെ ആക്സെൻ്റ് അതൊക്കെ വളരെ പിന്നെ എനിക്ക് എന്താണ്, ഐ കോണ്ട് ഇമാജിൻ. കാരണം അവരുടെ ആ പക്ഷേ എന്തുകൊണ്ടാണ് ദേ വോണ്ട് ടു ലീവ്, അവർക്ക് ജീവിക്കണം. അപ്പോൾ അവർ ആ ഏത് സ്റ്റൈല് ഫോറിനേഴ്സ് വരുന്ന ആ സ്റ്റൈലിൽ തന്നെ ആ ദേ സ്ലാങ്ങിൽ ദേ ആർ ടോക്കിംഗ്.